ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസത്തിന് ഇന്ന് 39-ാം പിറന്നാൾ. സച്ചിൻ സച്ചിൻ എന്ന ആരവങ്ങൾക്ക് ശേഷം ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ ആർത്തിരമ്പിയത് ധോണി എന്നായിരുന്നു. 1981 ജൂലൈ 7 റാഞ്ചിയിലായിരുന്നു ധോണിയുടെ ജനനം. 2004 ബംഗ്ലാദേശുമായുള്ള ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് അരങ്ങേറ്റം. 2005 വിശാഖപട്ടണത്ത് പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ 123 പന്തുകളിൽ നിന്നും 4 സിക്സറുകളും 15 ബൗണ്ടറികളും അടക്കം 148 റൺസ് അടിച്ചെടുത്ത ഇന്ത്യയെ കൂറ്റൻ സ്കോറിലെത്തിച്ചാണ് ധോണി ആദ്യം കരുത്ത് കാട്ടിയത്. പിന്നീടങ്ങോട്ട് ധോണി ഇന്ത്യൻ ടീമിൽ സജീവ സാന്നിധ്യമായി മാറി. മികച്ച ഒരു വിക്കറ്റ് കീപ്പർക്കായി കാത്തിരിക്കുകയായിരുന്ന ഇന്ത്യൻ ടീമിലേക്ക് ധോണി ഉറച്ച സാന്നിധ്യമായി പിന്നീട് വളരുകയും ചെയ്തു. ആ വർഷം തന്നെ ശ്രീലങ്കയ്ക്കെതിരെ 183 റൺസ് അടിച്ച് ഏകദിനത്തിലെ തന്റെ ഏറ്റവും മികച്ച റൺസ് കുറിച്ചു ധോണി. സ്റ്റംപിന് മുന്നിലും പിന്നിലും ധോണി ഒരുപോലെ ആക്രമണോത്സുകനായ താരമായി മാറി. ബാറ്റിംഗിൽ അവസാന ഓവറുകളിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ മികച്ച സ്കോറിലെത്തിച്ചും ചേസിംഗിൽ ആരെയും അമ്പരപ്പിക്കുന്ന ഫിനിഷർ എന്ന നിലയിലും ധോണി ഇന്ത്യയുടെ വാലറ്റത്തെ കൂടുതൽ കരുത്തിട്ടതാക്കി. 2007 രാഹുൽ ദ്രാവിഡ് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതോടെ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന T20 ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കാനുള്ള ചുമതല ധോണിയിലേക്കെത്തി. കിരീടവുമായാണ് ധോണി മടങ്ങിയെത്തിയത്. പിന്നീട് 3 ഫോർമാറ്റുകളിലും നായകനായി ധോണി മാറി. ഏകദിന ലോകകപ്പും ICC ചാമ്പ്യൻസ് ട്രോഫിയും ധോണിയുടെ നായകത്വത്തിന് കീഴിൽ നീലപ്പട ഇന്ത്യയിലെത്തിച്ചു. വിമർശനങ്ങൾക്ക് വിജയങ്ങൾ കൊണ്ടാണ് ധോണി മറുപടി പറഞ്ഞത്. പിന്നീട് നായകസ്ഥാനം കോഹ്ലിക്ക് കൈമാറിയപ്പോഴും നായകന് തുല്യമായ കരുത്തായി തന്നെ ധോണി ടീമിൽ തിളങ്ങി. ഏതൊരു കാര്യത്തിലും ധോണിയുടെ അഭിപ്രായം ചോദിക്കാറുണ്ടായിരുന്നുവെന്ന് കോഹ്ലി തന്നെ പലകുറി പറഞ്ഞിട്ടുണ്ട്. IPLൽ ധോണി നയിച്ച എല്ലാ സീസണുകളിലും ചെന്നൈ പ്ലേ ഓഫിലെത്തി. കഴിഞ്ഞ ഏകദിന ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെട്ടതിനു ശേഷം പിന്നീട് ധോണി ഇന്ത്യക്കായി കളിച്ചിട്ടില്ല. ധോണി ഇനി ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വരുമോ എന്നതാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ സജീവ ചർച്ചാ വിഷയം.